ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പൊന്നാനി സ്പെഷ്യൽ പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് മുട്ട സുർക്ക. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ടുണ്ടാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മുട്ട, പഞ്ചസാര, ഏലക്കായ, ഒരു നുള്ള് ഉപ്പ്. ഇത്രയും ഐറ്റംസ് മതി. അപ്പം ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പം മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. നമ്മൾ ഓരോന്നായിട്ടിങ്ങനെ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുക, ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി നെയ്യിൽ തൂമിച്ചെടുക്കണം. ഇപ്പം കുറച്ച് ഉള്ളി എടുത്തിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ ഉള്ളി അതിലിട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കുക നിറം മാറി വരുന്നത് വരെ. അപ്പോൾ ഉള്ളി ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ മുട്ടയും പഞ്ചസാര ആഡ് ചെയ്തതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുക്കറിൽ ഒരു വട്ട് വെച്ചിട്ടുണ്ട്. ഈ വട്ട് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച്, എന്നിട്ട് ഈ പാത്രം അതിലിറങ്ങിയിരിക്കണം. അങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ ഉള്ളി തൂമിച്ചത് ഇടുക. എന്നിട്ട് 2 ഏലക്കായ കുത്തിയെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക മുട്ടയിലേക്ക്. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഉള്ളി ഒഴിച്ചിട്ട് ഈ മുട്ട അതിലേക്ക് ഒഴിക്കുക പാത്രത്തിലേക്ക്. ഇപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രം കൊണ്ട് മൂടി വയ്ക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ഒരു വെയിറ്റ് വയ്ക്കുക. ഈ വെയിറ്റ് വയ്ക്കുന്നത് എന്തിനാ വെച്ചാൽ 3 വിസിലാണ് നമ്മൾ അടിക്കേണ്ടത്. 3 വിസിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ ഈ വെള്ളം നമ്മുടെ മുട്ടയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനാണ് ഈ വെയിറ്റ് വയ്ക്കുന്നത്. ഇപ്പം 3 വിസിൽ വന്നിട്ടുണ്ട്, നമ്മുടെ മുട്ട ആയിട്ടുണ്ട്, കണ്ടോ, നോക്കൂ. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ മുട്ട സുർക്ക. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.